നമസ്കാരം. കൊയിലാണ്ടിയിൽ ഒരു കൊലപാതകം നടന്നതോടെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടേക്കായി. SFIO, CMRL, KSIDC, എക്സാലോജിക്, മാസപ്പടി, വീണാ വിജയൻ എന്നീ വാക്കുകളൊക്കെ പണ്ടെങ്ങോ കേട്ട് പഴകിയ മുത്തച്ചി കഥ പോലെയായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും SFIOയുടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നതായാണ് സൂചന. എന്നാൽ ഈ അന്വേഷണം എവിടെ വരെ എത്തും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ. എങ്കിലും ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവർ ധൂർത്തടിച്ചു ജീവിക്കുന്നത്. മറിയക്കുട്ടിമാരും പൊന്നമ്മമാരും പിച്ചച്ചട്ടിയെടുത്തും നടുറോഡിൽ കസേരയിട്ടിരുന്നും പ്രതിഷേധിക്കുന്ന നാട്ടിലാണ് ഭരണം കയ്യാളിയവർ സുഖിച്ചു ജീവിക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ചിരിക്കണമെങ്കിൽ അവൻ വരിയുടക്കപ്പെട്ടവനായിരിക്കണം, വണ്ടിക്കാളകളെപ്പോലെ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള 17 മന്ത്രിമാർ കറങ്ങിയത 27 വിദേശ രാജ്യങ്ങളിലാണ്. എല്ലാവരും കൂടി നടത്തിയത് 80 വിദേശ യാത്രകൾ. ഔദ്യോഗിക യാത്രകളും 2 സ്വകാര്യ യാത്രകളുമടക്കം പിണറായി വിജയൻ നടത്തിയത് 14 വിദേശ യാത്രകളാണ്. UAEയിലേക്കും US ലേക്കുമായിരുന്നു പിണറായിയുടെ സ്വകാര്യ യാത്രകൾ. പിന്നീടുള്ള 12 യാത്രകൾ UAE, US, ബഹ്റിൻ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്കായിരുന്നു. ഈ യാത്രകളിലൊക്കെയും പിണറായിയുടെ ഭാര്യ കമല വിജയനും ചില യാത്രകളിൽ മകൾ വീണ വിജയനും വീണയുടെ മകൻ ഇഷാൻ വിജയനും ഉണ്ടായിരുന്നു. ഈ യാത്രകളുടെ ലക്ഷ്യം നടന്നോ? മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ നടത്തിയ വിദേശയാത്രയുടെ ചെലവ് പൊതുഖജനാവിൽ നിന്നായിരുന്നോ? ഈ വിദേശയാത്രകൾക്ക് എത്ര രൂപ ചെലവായി? മുഖ്യമന്ത്രി നടത്തിയ US യാത്രയിൽ അജ്ഞാതമായി തുടരുന്ന 13 ദിവസങ്ങൾ അദ്ദേഹം അവിടെ എന്തു ചെയ്യുകയായിരുന്നു? ആരോടൊക്കെയാണ് പിണറായി വിജയൻ അവിടെ കൂടിക്കാഴ്ചകൾ നടത്തിയത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ തികട്ടിക്കിടപ്പുണ്ട്. തൻ്റെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരുവിലെ എക്സാലോജിക് IT സൊല്യൂഷൻ എന്ന കമ്പനി പൂട്ടിയ ശേഷം വീണ വിജയൻ കാനഡയിൽ പോയി. അവിടെ ടൊറന്റോയിൽ Sky 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങിയ വിവരം ഷോൺ ജോർജ് പുറത്തുവിടുകയും അത് മാധ്യമ വാർത്തയാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചില വിദേശയാത്രകളിൽ മകൾ വീണ വിജയൻ അദ്ദേഹത്തെ അനുഗമിച്ചത് എന്തിനായിരുന്നു? ഭാര്യയെ കൂടെ കൊണ്ടുപോയതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ന്യായീകരിക്കാം. കാരണം മിക്ക രാഷ്ട്രത്തലവന്മാരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഭാര്യമാരെ ഒപ്പം കൂട്ടാറുണ്ട്. കേരളം ഒരു രാജ്യമാണെന്നും താൻ ആ രാജ്യത്തെ രാഷ്ട്രത്തലവനാണെന്നുമുള്ള മൂഢസ്വർഗത്തിലാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് എന്ന് പ്രവൃത്തികളിൽ കൂടി അദ്ദേഹം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയെ കൂടെ കൂട്ടിയത് മനസ്സിലാക്കാം. എന്നാൽ ഔദ്യോഗിക യാത്രകളിൽ മകളെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടിയത് എന്തിനായിരുന്നു? അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ നാടിനെ കഴിഞ്ഞ 7-8 കൊല്ലം കൊണ്ട് പിച്ചച്ചട്ടിയെടുപ്പിച്ചത് പിണറായി വിജയന്റെ ഭരണമാണ്. 2023 ഏപ്രിലിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അബുദാബി സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്ന ഇൻവെസ്റ്റ് മീറ്റിൽ പങ്കെടുക്കാൻ 4 ദിവസത്തെ സന്ദർശനത്തിനായി പിണറായി വിജയൻ UAEയിലേക്ക് പോകുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ വിവരങ്ങൾ തേടിയിരുന്നു. UAE സർക്കാരിന്റെ ക്ഷണമനുസരിച്ചാണ് പിണറായി വിജയൻ പോകുന്നത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ അങ്ങനെയൊരു ക്ഷണം UAE നൽകിയിട്ടില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇന്ത്യൻ എംബസിയോ UAE കോൺസുലേറ്റോ അറിഞ്ഞു മാത്രമേ ഔദ്യോഗിക ക്ഷണം നടത്തുന്ന പതിവുള്ളൂ. എന്ന് മാത്രമല്ല, മറ്റൊരു രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് ക്ഷണിക്കുന്ന പതിവും UAEക്ക് ഇല്ല. പിന്നെന്തിനാണ് പിണറായി വിജയൻ ഇത്തരമൊരു പെരും നുണ പറഞ്ഞത്? ഇൻവെസ്റ്റ് മീറ്റിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ക്ഷണമൊന്നും ആവശ്യമില്ല എന്നതാണ് വാസ്തവം. 2022 ഒക്ടോബറിൽ പിണറായി വിജയൻ അബുദാബിയിൽ സ്വകാര്യ സന്ദർശനം നടത്തിയിരുന്നു. അബുദാബിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന മകൻ വിവേക് കിരണിനെ കാണുന്നതിന് മാത്രമായിരുന്നു ആ സ്വകാര്യ സന്ദർശനത്തിന്റെ ലക്ഷ്യം. യൂറോപ്പ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് പിണറായി അബുദാബിയിൽ ഇറങ്ങി മകനെ കണ്ടത്. പിണറായി വിജയനെ സ്വീകരിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് വാഹനം എത്തിയെങ്കിലും ഒരു മലയാളിയുടെ സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് പോയത്. പിണറായി വിജയന്റെ US, UAE, ഓസ്ട്രേലിയ യാത്രകളിൽ മകൾ വീണയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. എന്തിനായിരുന്നു അത്? കാനഡയിലെ Sky 11 ഇൻകോർപ്പറേറ്റ്സുമായി വീണയ്ക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വാർത്ത പുറത്തു വന്നയുടൻ ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ തിരുത്താൻ കനേഡിയൻ അധികൃതരെ സമീപിച്ചത്? ഈ വിവരം പുറത്തുവിട്ട ഷോൺ ജോർജിനെതിരെ മാനനഷ്ട കേസ് നൽകാതിരിക്കുകയും
ഗുരുതര വകുപ്പുകൾ ചുമത്താതിരിക്കുകയും ചെയ്തിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തിയത് എന്തിനായിരുന്നു? അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നില്ലേ? പിണറായി വിജയൻ വിദേശയാത്രകൾ കഴിഞ്ഞ് പലപ്പോഴും മടങ്ങി വരുന്നത് UAE വഴിയാണ്. അത് മകനെ കാണാനാണ് എന്നാണ് പറയപ്പെടുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും അപ്രതീക്ഷിതമായാണ് UAE വഴി വരുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഇടപാടുകൾ ഇപ്പോഴും ദുരൂഹമാണ്. ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നെടുത്ത വായ്പയുടേതുൾപ്പെടെ പല പണമിടപാടുകളും വീണയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇല്ല എന്ന രേഖകൾ വ്യക്തമാക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ SFIO വീണയോട് ചോദിച്ചിട്ടുമുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകളിൽ ഒന്നുപോലും ഫലം കണ്ടില്ല. പിന്നെന്തിനാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്വന്തം കുടുംബത്തെയും കൂട്ടി പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് അദ്ദേഹം ഇത്രയധികം വിദേശയാത്രകൾ നടത്തിയത്? ഇപ്പോഴും പിണറായി വിജയനെ ന്യായീകരിക്കുന്ന സഖാക്കളാണ് ഉത്തരം തരേണ്ടത്. പിണറായി വിജയന്റെ ഭാര്യ കമലയുടെയും മകൾ വീണ വിജയന്റെയും മകൻ വിവേക് വിജയന്റെയും വിദേശയാത്രകളെയും പണമിടപാടുകളെയും കുറിച്ചും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ കൂടാതെ ഇവരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചും SFIO അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണം പിണറായി വിജയന് കിട്ടാതിരുന്നാൽ SFIO അന്വേഷണം നീതിപൂർവം പൂർത്തിയാകുമെന്നും കുടുംബത്തോടൊപ്പം പിണറായി തിഹാറിലേക്ക് താമസം മാറ്റുമെന്നും ഉറപ്പാണ്.